ഹായ് ചെങ്ങൈമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ള കുറച്ച് ചെറുമീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പം ജിത്തും ടീമൊക്കെ ഇവിടെ ലൈവ് ഇടുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് രണ്ട് ചെമ്മീൻ എടുത്ത് അത് ആദ്യം ഒന്ന് എറിഞ്ഞു നോക്കാം കേട്ടോ. നമ്മൾ കൂടുതലും ഇന്ന് ചത്ത ചെമ്മീനായിട്ട് ചെറിയ മീനുകളെ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. ഇതാ വരുന്നു, നല്ല ഒരു ഫിംഗർ മാർക്ക്, ചെറിയൊരു ഫിംഗർ മാർക്കാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. വേണ്ട, ഫിംഗർ മാർക്കിൻ്റെ കുട്ടി എന്ന് പറയാം, ചെറുതാണ് എന്നാലും ലൈവിലടിച്ചിട്ടുള്ള ഇതാണ്. നമുക്ക് ഇനി എന്തെങ്കിലും കിട്ടും നോക്കാം. നമുക്ക് ഇതാ അവിടെ കുറച്ചപ്പുറത്ത് കാസ്റ്റ് ചെയ്തിരുന്ന ജിത്തുവിന് എന്തോ മീൻ അടിച്ചിട്ടുണ്ട് അൾട്രാലൈറ്റിലാട്ടോ. നോക്കാം നമുക്ക് എന്ത് മീനാണ് കയറിയിട്ടുള്ളതെന്ന്. ഇതാ ഒരു വാറ്റയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. നമ്മളെ സീറോക്കിൻ്റെ മിനോലൂറിൽ, ചെറിയ 3 ഗ്രാം വരുന്ന സീറോക്കിൻ്റെ മിനോലൂറിലാണ് ഈ വറ്റ അടിച്ചിട്ടുള്ളത്. ഇതുണ്ടോ അടിപൊളി ഉക്കപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് വന്ന ഉദ്ദേശം ഒന്ന് ഇതാക്കാം. ചെറിയ ചെമ്മീന് പൊടിച്ച് അതിൻ്റെ പരിപ്പ് മാൽച്ചൂണ്ടയിലിട്ടിട്ട് ഒന്ന് എറിഞ്ഞു നോക്കാം, എന്തെങ്കിലും കിട്ടും നോക്കാം. നമുക്ക് നമുക്ക് മാൽച്ചൂണ്ടയിൽ ഫസ്റ്റത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. 18-ാം നമ്പര് ചെറിയ ഉക്കാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് കേട്ടോ. 2500 സീരീസിൻ്റെ ഒരു എഫക്ട്സ് റീലും നമ്മൾ സാധാരണ ചെറുമീൻ പിടിക്കുന്ന റോഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാ ടേസ്റ്റിൻ്റെ രാജാവായിട്ടുള്ള കതിരാൻ തന്നെയാണ് ഫസ്റ്റ് നമുക്ക് കയറിയിട്ടുള്ളത്. 3 ഉക്കിൽ ബൈറ്റ് ഇട്ടായിരുന്നു, അതിലൊരു ഉക്കിൽ കതിരാൻ അടിച്ചിട്ടുണ്ട്. വേണ്ട, അടിപൊളി ടേസ്റ്റാണ് ഈ വലിപ്പം നോക്കേണ്ട കേട്ടോ. പൂടാണ് കതിരാൻ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് എറിഞ്ഞു നോക്കാം. മാൽച്ചൂണ്ടയിൽ നമ്മൾ ചെമ്മീൻ്റെ പരിപ്പ് കൊളുത്തിയെടുക്കുന്നുണ്ട്. 50 mm തങ്കീസിലാണ് നമ്മൾ മാൽച്ചൂണ്ട കിട്ടിയിട്ടുള്ളത് കേട്ടോ. 3 ഉക്കാണ് കിട്ടിയിട്ടുള്ളത്. 3 ഉക്കിനകത്തും ചെറിയ പീസ്, ഒരു ചെറിയ ചെമ്മീന് 4 പീസൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഒരു കഷ്ണമാണ് നമ്മൾ ഈ 18-ാം നമ്പര് ഉക്കിൽ കൊളുത്തി വിടുന്നത്. ഇതുപോലെ കൊളുത്തിയെടുത്ത് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കടലിന് നല്ല ഇളക്കമുണ്ട്, നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് മയക്കാറുള്ള കാരണം ഒരു മങ്ങിച്ച വരുന്നുണ്ട്. ഏതായാലും നമുക്ക് അടുത്ത മീൻ മേടിച്ചിട്ടുണ്ട്, ഇതാ കതിരാൻ തന്നെയാണ്. എനിക്ക് മീനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കതിരാൻ എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒന്നും കൂടി ഇരകൾ, ഒന്നിലെ മീൻ കയറിയുള്ളൂ, ബാക്കി ഒരു ഇര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടിരയും കൂടെ ഒക്കെ നമുക്ക് കോർത്തെടുക്കാണ്ട്, കോർത്തെടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു നോക്കാം. കതിരാൻ കിട്ടുകയാണെങ്കിൽ എത്ര പിടിച്ചാലും പൂതിയിരുമില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതാണ്, അല്ലാണ്ട് കിട്ടൂല ഈ സാധനത്തിന്. അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇതാ അടുത്ത മീൻ മേടിച്ചിട്ടുണ്ട് നമുക്ക്. നോക്കാം നമുക്ക് ആരാ വരുന്നത്. കതിരാൻ തന്നെ ആയിരിക്കും പിടുത്തം കണ്ടിട്ട്. ചെറിയ മീനാണേലും നല്ല വലിയ വലിയാണ് കേട്ടോ. അത് വലിക്കുക, നല്ല വലിയ വലിക്കുക, നല്ല പവർഫുൾ വലിയായിരിക്കും. ഉക്കപ്പ് കൊടുത്ത് വരുമ്പോഴാണ് നമുക്ക് മീനിൻ്റെ വലിപ്പം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ അടുത്ത കതിരാനും കൂടി എത്തിയിട്ടുണ്ട്. ഇതൊരു 4-5 എണ്ണം കിട്ടിയാൽ തന്നെ നമുക്കൊരു നേരം വറുക്കാനുള്ള നല്ല അടിപൊളിയായിട്ട് വറുക്കാൻ പറ്റിയ മീൻ കിട്ടും. ഒന്നും കൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കാസ്റ്റ് ചെയ്ത് കതിര ഉണ്ടായാലും അങ്ങനെ നമ്മൾ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ചെന്ന് വീണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അടിക്കും. പെട്ടെന്ന് അടി അങ്ങോട്ട് സ്വിച്ച് ഇട്ട മാതിരി നിൽക്കുകയും ചെയ്യും, ഇവിടുന്ന് മാറിപ്പോവും മീനുകൾ. അപ്പോൾ അടുത്തതായിട്ട് അടിച്ചിട്ടുള്ള മീൻ ഏതാണ് ഇങ്ങോട്ടെത്തട്ടെ നമുക്ക് നോക്കാം. പിടുത്തൊക്കെ കൂടി കണ്ടിട്ട് അത്യാവശ്യം സൈസുള്ള കതിരാനാണെന്ന് തോന്നുന്നുണ്ട്. കതിരാന് നല്ല ദമ്മാണ്, ആ വലിയ കുഴപ്പമില്ലാത്തൊരു കതിരാൻ കേട്ടോ. ഇതാ അടുത്ത കതിരാനും എത്തിയിട്ടുണ്ട്. നല്ല കൂട്ടായിട്ട് കതിരാനുണ്ടാകുമ്പോൾ നമുക്ക് ഒരു മാലിൽ തന്നെ 3-4 എണ്ണമൊക്കെ ഒരുമിച്ച് കയറും കേട്ടോ. ഇപ്പം ഇവിടെ മീൻ കുറവാണ്. ഇതാ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വേണ്ട, ഒരു വറ്റക്കുട്ടിയാണ്, ചെറിയ വറ്റയാണ്, അത് പൊളുക്കായതാണ് കേട്ടോ. ഇതാ അടുത്ത ആൾ വരുന്നു, കതിരാൻ തന്നെയാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വലിയ മീനുകൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കുന്നൊരു സാധനമാണ് നമ്മുടെ കതിരാൻ. അപ്പോൾ അടുത്തതായിട്ട് ഒരാളും കൂടി നമുക്ക് അടിച്ചിട്ടുണ്ട്. ആരാ നോക്കാം. വലി കണ്ടിട്ട് കതിരാനാന്ന് തോന്നുന്നില്ല. ഒരു പ്ലാച്ചിയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് നിർത്തിയാലോ. അപ്പോൾ ചങ്ങാതിമാരെ, നമുക്ക് മാൽച്ചൂണ്ടയിൽ കിട്ടിയത് ഇത്രയും മീനാട്ടോ. എന്നാലും നമുക്കൊരു നേരം സുഭിക്ഷമായിട്ട് കഴിക്കാനുള്ള മീനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ, ഒന്ന് ഫോളോ ചെയ്യണേ.